Ah, okay. ഞാനേ ഇപ്പം ഈ രാവിലെ എണീച്ച് ഈ ലൈവിൽ വരാനുള്ള കാരണം കുറേ ആൾക്കാരുടെ കുറേ കമൻറ്റുകൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതിലെല്ലാവരുടെയും ഒരു പരാതി, രണ്ട് പരാതികളാണ്. ഒന്ന്, ഞാൻ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെയുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ല, ട്രോഫി കൊണ്ട് വീട്ടിൽ കൊടുത്തില്ല, അല്ലെ ട്രോഫി കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൊടുത്തില്ല, അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കമൻറ്റ്. പിന്നെ രണ്ടാമത്തെ കമൻറ്റ് എന്താണെങ്കിൽ ഫാമിലിയുടെ കൂടെയുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തില്ല. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയില്ല. കഴിഞ്ഞ ദിവസം സാഗർ സെറീന കുറച്ച് ബിഗ് ബോസിലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അവരുടെ കൂടെയുള്ള ഫോട്ടോസ് ഇട്ടതിൽ ചില ആൾക്കാർക്കുള്ള വിഷമം, എന്നെ സ്നേഹിക്കുന്നവർക്കുള്ളൊരു വിഷമം. അപ്പോൾ അതിന് ഒരു ചെറിയൊരു മറുപടി ഞാൻ രാവിലെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ അങ്ങ് പറഞ്ഞേക്കാന്ന് വെച്ചില്ലേ, മറന്നുപോകും. ഒന്ന്, ഞാനങ്ങനെ എൻ്റെ ലൈഫിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൊണ്ടുള്ള ഒരു ഫോട്ടോയും ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ, ഇൻസ്റ്റയിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു, ഞാൻ ഇട്ടിരുന്നില്ല. കാരണം കുടുംബം എന്നത് എന്നെ സംബന്ധിച്ച് നമ്മൾ കുടുംബത്തിനകത്തുള്ള സന്തോഷങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കുക, അതൊന്നും എനിക്കൊരു താല്പര്യമുള്ള ആളല്ല ഞാൻ. ഈവൻ എൻ്റെ ഫാമിലിയുടെ കൂടെയുള്ള ഫോട്ടോസ് പോലും അധികം ഞാൻ ഇടാറില്ല. ഞാൻ ഈ എൻ്റെ മകളുടെ ബർത്ത്ഡേ പോലും ആഘോഷിക്കാതെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഞാൻ വീടിനുള്ളിൽ, എൻ്റെ എല്ലാ സന്തോഷങ്ങളും വീടിനുള്ളിൽ ഒതുക്കുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് അതങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പിന്നെ ആദ്യം അന്നത്തെ ദിവസം ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്ന ദിവസം ഭയങ്കരമായൊരു ക്രൗഡ് കാരണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഞാൻ ആ ട്രോഫി അപ്പോൾ തന്നെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയും പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ആ വീട്ടിൽ കൊണ്ട് ട്രോഫി കൊടുക്കുകയാണ് ചെയ്തത്. അമ്മ ഞാൻ ആ എൻ്റെ വീട്ടിലാണ് ഞാൻ ആ ട്രോഫി കൊണ്ട് വെച്ചിരുന്നത്. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, ട്രോഫി ഇവിടെ വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഒരു 100 രൂപ വെച്ച് വേണേൽ മേടിച്ചിട്ടൊരു ഫോട്ടോ എടുത്തു എന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ അവർക്ക് എന്നോടുള്ള സ്നേഹവും എനിക്ക് അവരോടുള്ള സ്നേഹവും ഒക്കെ തന്നെ അത് ഞങ്ങൾക്കിടയിൽ മാത്രം നിൽക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ ദയവ് ചെയ്ത് ഇങ്ങനെ അതിങ്ങനെ എനിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ആ സ്നേഹം കാണിക്കാനൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ചില കമൻസ് ഈ സോഷ്യൽ മീഡിയ ഓൺലൈൻ മാധ്യമങ്ങളോട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എനിക്ക് നിങ്ങളോടത്തുള്ള അങ്ങോട്ടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് ഈ ടാഗ് ലൈൻ എഴുതുമ്പോൾ അത്തരം ടാഗ് ലൈനുകൾ എഴുതാതിരിക്കുക. അതേപോലെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഒപ്പേൻ്റെ ഉണ്ടായിരുന്നവരാണ് അവരൊക്കെ. ഞാൻ അവരോട് എനിക്കൊരു വിരോധം അന്നുമില്ല ഇന്നുമില്ല. അപ്പോൾ അവരെന്നെ കാണാൻ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും കാണുക, ആ സ്നേഹം പങ്കുവെക്കുക. ചിലപ്പോൾ ഇനി എല്ലാം ഇപ്പോഴും നമുക്ക് അവരെ കാണാനൊന്നും ഇപ്പം പറ്റില്ല, ആ തിരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഉണ്ടാവും, അപ്പോൾ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ, നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്, അവർ ഇപ്പം എങ്ങനെ കാണുക പ്രാക്ടിക്കലി എല്ലാവരെയും? എല്ലാവരോടുള്ള സ്നേഹമുണ്ട്, അത് സീ ഞാൻ ആ സ്നേഹം നമുക്കിടയിൽ ഉണ്ടാവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാവട്ടെ. അത് അതേപടി നിലനിൽക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥനയും ആഗ്രഹങ്ങളും ഒക്കെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുക, ഒപ്പം നിൽക്കുക, ഒരു ആപത്ത് വരുന്ന സമയത്ത് കൂടെ നിൽക്കുക. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരാൾ എൻ്റെ ഒപ്പമുള്ള ഒരാൾക്കൊരു വിഷമം വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം അയാൾക്കൊപ്പം ചിലവഴിക്കുന്നത്. അയാൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അയാളുടെ അടുത്തേക്ക് അധികം പോകാറില്ല. ഒരു ആപത്ത് അയാൾക്ക് പറ്റിയാൽ, അയാളൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ ആരും അയാളുടെ കൂടില്ല. ഒരാളുടെ ഒപ്പം ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അയാൾക്ക് എല്ലാം ആവുക എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു ഇഷ്ടവും എൻ്റെ രീതി. അപ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുന്നത്. ഇന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോഴും ഞാനത് എനിക്കത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നാളെയിൽ ഒരു സമയത്ത് എനിക്ക് ഒരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഏറ്റവും കൂടുതൽ. അത് സീ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം. മുന്നോട്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, അത് നാടിന് വേണ്ടിയിട്ടാകാം, കലയ്ക്കാകാം, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾക്കാകാം. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ്. മറ്റുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ, ഞാൻ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ബൈറ്റ് ഞാൻ അങ്ങ് പൂർണ്ണമായി അവസാനിപ്പിക്കും. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാം തലതിരിച്ച് ദയവ് ചെയ്ത് എഴുതരുത്, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. എല്ലാവർക്കും ഈ നാണം കിട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിടുന്ന ഒരു കണ്ടൻറ്റിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ടാഗ് ലൈൻ മാറ്റി എഴുതരുത്. ഇപ്പം
അഖിൽ മാരാരുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അവർ അയാൾ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരും. അയാളെ ഇഷ്ടപ്പെടാത്തവർ വന്ന് അവിടെ തെറി വിളിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന റീച്ച് തന്നെയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങളെ വളച്ചൊടിച്ച് ടാഗ്ലൈൻ കൊടുത്ത് ഇപ്പോൾ തന്നെ ഞാൻ കുറേ കണ്ടു. അത് സി എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ രാവിലെ തന്നെ ഞാൻ കണ്ട യൂട്യൂബിൽ കണ്ടൊരു സംഭവമാണ്, എന്തോ മലവാടി ആർട്സ് ക്ലബ്ബ് അഖിൽ മാരാരുടെ കഥ അടിച്ചു മാറ്റിയത്. ഞാനങ്ങനെ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ അഖിൽ മാരാർ അച്ഛനെ അമ്മയും കാണാതെ മടങ്ങി, അങ്ങനെ കുറേ എന്തൊക്കെയോ വളരെ നമുക്ക് മോശം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ള ടാഗ്ലൈനുകൾ. നിലനിൽപ്പിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതം എടുത്തു വെച്ച് കളിക്കാതിരിക്കുക. ആരുടെ ആയാലും, എൻ്റെ എന്നല്ല, ആരുടെ ആയാലും സത്യസന്ധമായിട്ട് ജീവിക്കുക, സത്യസന്ധമായി സംസാരിക്കുക. അപ്പോൾ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. പിന്നെ ഇന്ന് ഞാൻ കൊച്ചിയിലുണ്ട്. കൊച്ചിയിൽ നമ്മുടെ ഒരു ബിഹൈൻ വുഡ്സിൻ്റെ ഒരു ഫാൻസ് മീറ്റ് ഉണ്ട്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്തേക്കുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർക്ക് അന്ന് വരാൻ പറ്റുന്ന ആൾക്കാരെ കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരോടും എനിക്ക് ഹൃദയത്തിൽ കവിഞ്ഞ സ്നേഹം, ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രമാണ്. അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലൂടെ അല്ല ഇപ്പോൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്ന ഒരാളെ ആയിരുന്നില്ല. ഞാൻ അധികം ഉത്സവം, ഞാൻ എൻ്റെ ഇപ്പം ഞാൻ കൊട്ടാരക്കര മഹാഗണപതിയുടെ പേര് എല്ലായ്പ്പോഴും പറയും. പക്ഷേ ഞാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉത്സവത്തിൽ ഞാൻ പോയിട്ടില്ല. കാര്യം അങ്ങനെ ഒരു ഭയങ്കര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കിടന്ന് എൻജോയ് ചെയ്യുന്ന ആളല്ല ഞാൻ. ആകെ എൻ്റെ നാട്ടിലെ കോട്ടാത്തലയിലെ ശിവരാത്രി ഉത്സവത്തിന് മാത്രമാണ് ഞാൻ ഉത്സവത്തിന് പോലും ഞാൻ പോകാറുള്ളത്, അല്ലെങ്കിൽ ആ ഉത്സവം മാത്രമാണ് ഞാൻ ആഘോഷിക്കാറുള്ളത്. അത് സ്വന്തം നാട്ടിൽ ഉത്സവം മാത്രം, അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പോകാറൊന്നുമില്ല ഞാൻ. പിന്നെ ഞാനിങ്ങനെ ഒരു സ്റ്റാർഡമൊന്നും ആഗ്രഹിച്ച ആളുമല്ല. ഞാനൊരു എഴുത്തുകാരനായും ഒരു സംവിധായകനായും അറിയപ്പെടാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളെന്ന നിലയിൽ ഒരു വലിയ സ്റ്റാർഡമോ ഒരു വലിയ ആൾക്കൂട്ടമോ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് പണ്ടത്തെ കണക്ക് നാട്ടിലെ വയലിലിറങ്ങി നടക്കാനും അല്ലെങ്കിൽ ഒന്ന് റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു ചായ കുടിക്കാൻ ഇറങ്ങാനും എന്ത് കാണിക്കാനും, നമ്മളെ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ. സി, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ബാക്കിൽ ഒരു എൻ്റെ ഒരു എന്താ കവർ പേജായിട്ട് ഞാൻ എഴുതി ഇട്ടിരുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്നത് ചെയ്ത് കാണിക്കുക, ഇതാണ് എൻ്റെ ഒരു ബേസിക് രീതി. അപ്പം എന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, നമ്മളുടെ അടുത്ത് ഒരാൾ ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ സി അത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ പ്രൂവ് ചെയ്ത് കൊടുക്കുക, നമ്മളെന്താണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. അത് അപ്പോൾ അത് ചെയ്യുക. അത് ആ പ്രോസസ്സ് അവസാനിച്ചിരിക്കുന്നു. ബിഗ് ബോസിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ ബിഗ് ബോസിൽ കയറ്റില്ല എന്ന് കുറേ പേർ അപ്പോൾ അവകാശപ്പെട്ടു. അതായത് ഞാൻ ആര് ബിഗ് ബോസിൽ വരണമെന്ന് അവർ തീരുമാനിക്കും, മറ്റു ചിലർ തീരുമാനിക്കുമെന്നൊക്കെ ചിലർ പറഞ്ഞു. അതുപോലെ എൻ്റെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലെല്ലാം തന്നെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അഖിലെ നിന്നെ ബിഗ് ബോസിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നിൻ്റെ പേര് മുൻകൂട്ടി സ്പ്രെഡ് ചെയ്യുന്നത് തന്നെ നീ ബിഗ് ബോസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു വാശിയാണത്, ബിഗ് ബോസിലേക്ക് എനിക്ക് വരണം. എന്നെ ഒരാൾ ഒരിടത്ത് കയറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ കയറണം, അവിടെ കയറി നിന്ന് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ എനിക്ക് കഴിഞ്ഞു. അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ സ്വീകരിച്ചു, എന്നെ മനസ്സിലാക്കി, അത്യന്തികമായിട്ട് എന്നെ മനസ്സിലാക്കി. എനിക്ക് എപ്പോഴും ഇഷ്ടം അങ്ങനെയാണ്, എന്നെ വിശ്വസിക്കുക, എന്നെ മനസ്സിലാക്കുക. വിശ്വസിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി ഞാൻ നിൽക്കാറുണ്ട്. എന്നാൽ കഴിയാവുന്ന രീതിയിൽ പരമാവധി ആത്മാർത്ഥമായി തന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ്, നിങ്ങളുടെ ജീവിതത്തിലും പുതിയ പുതിയ കാര്യങ്ങളാണ്. ഈ ഷോ അവസാനിച്ചു, ഇനി ഒരു പുതിയ ഷോ വരും. ഈ പുതിയ ഷോയിലേക്കും എന്നെ കണക്കുള്ള മിടുക്കന്മാരായിട്ടും മിടുക്കികളുമായിട്ടുള്ള ധാരാളം പേർ വരും. അവരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. ഞാനുമായി താരതമ്യം ചെയ്യാതിരിക്കുക. ഇപ്പോൾ അടുത്തൊരു സീസണൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയാം, ഓ അഖിൽ മാരാർ ഒപ്പം വന്നില്ലല്ലോ, അല്ലെങ്കിൽ അഖിൽ മാരാർ അങ്ങനെയാണ്, അല്ലെങ്കിൽ മുൻ സീസണിലുള്ള ആൾക്കാർ ഇങ്ങനെ, ഇങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട. ഈസ് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഡിഫറൻറ്റ്. അപ്പം എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആരുമായി താരതമ്യം ചെയ്ത് പരിഹസിക്കാതിരിക്കുക. എനിക്ക് തരുന്ന എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യ സന്തോഷങ്ങൾ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അത് പൂർണ്ണർത്ഥത്തിൽ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനൊക്കെ ഒരിക്കലും എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയാൻ പറ്റാത്ത രീതിയിലുള്ള നന്ദി സ്നേഹം. ഞാൻ ആക്ച്വലി എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഇന്ന് കൊച്ചിയിൽ കാണാൻ പറ്റുന്നവരൊക്കെ കൊച്ചിയിൽ കാണാം. അപ്പോൾ താങ്ക് യു. ഒന്നും തോന്നരുത് കേട്ടോ, ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഞാൻ ഉറക്കം, ഞാൻ ഇങ്ങനെ രാത്രിയിലേക്ക് കിടന്നതാണ്, രാവിലെ ഒരു ലൈവ് ഇടണം, രാവിലെ ലൈവ് ഇടണം. അപ്പോൾ അങ്ങനെ ഒരു ലൈവ് ഇട്ടതാണ്. അതിൽ നന്നായി സംസാരിക്കുന്ന ആൾ എന്തേ ഇങ്ങനെ പോയി എന്നൊന്നും വിചാരിക്കണ്ട, കുറച്ച് മൈൻഡ് ഔട്ടായി പോയി. അപ്പോൾ താങ്ക് യു.